ഹായ് അസ്സലാമു അലൈക്കും ഞാൻ രണ്ട് ബൂസ്റ്റ് പൊടി എടുത്തിട്ടുണ്ട് അഞ്ച് രൂപയുടെ ഒരു കപ്പ് ചൂടാക്കിയ പാലെടുത്തിട്ടുണ്ട് തിളപ്പിച്ചാറ്റിയ പാലാണ് അത് നന്നായി മിക്സാക്കി കൊടുക്കണം ആളും ചൂട് പാലുണ്ടായാൽ ഇത് നന്നായി മിക്സാക്കി കിട്ടുകയുള്ളൂ ഇനി ഒരു കപ്പ് മൈദ എടുക്കണം അതിൽ നിന്ന് രണ്ട് ടേബിൾ സ്പൂൺ മൈദ കോരണം എന്നിട്ട് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ നേരത്തെ മാറ്റിയ മൈതയ്ക്ക് പകരം രണ്ട് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ നന്നായി അരിച്ചെടുക്കണം വിസ്കോ മറ്റോ വെച്ചിട്ട് ഒന്ന് യോജിപ്പിക്കുകയും വേണം പിന്നെ നിങ്ങൾക്ക് നല്ല സ്പോഞ്ച് കേക്കാൻ വേണ്ടെങ്കിൽ പിന്നെ മൈദ ഒരു കപ്പ എടുത്തിട്ട് രണ്ട് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ വേറെ എടുക്കാം എനിക്ക് പുഡിങ്ങിന് വേണ്ടിയുള്ള കേക്കാണ് സ്പാനിഷ് പുഡിങ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ നല്ല സ്പോഞ്ച് കേക്കാണ് ഞാൻ ഉണ്ടാക്കാറ് നാല് ലെയർ ഉള്ളത് ഒരു തവയെടുത്ത് അതിലേക്ക് ബട്ടർ അല്ലെങ്കിൽ ഗീ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഞാൻ പശു നെയ്യാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ കുറച്ച് മൈതാ മൊത്തത്തിലൊന്ന് തൂക്കി കൊടുത്താൽ മതി ബട്ടർ പേപ്പറിന് പകരം എൻ്റെ മറ്റ് വീഡിയോസിൽ അങ്ങനെയുണ്ട് നിങ്ങൾക്ക് കണ്ടു നോക്കാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം നാല് മുട്ട പൊട്ടിച്ചുവെച്ചിട്ടുണ്ട് അതിലേക്ക് മുക്കാൽ കപ്പ് പൊടിക്കാത്ത പഞ്ചസാര ചെറിയ തരിപ്പുള്ള പഞ്ചസാര എടുക്കാൻ നോക്കണം അര ടീസ്പൂൺ വാനില എസൻസ് ഒരു പിഞ്ച് ഉപ്പ് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഹൈ സ്പീഡിൽ ഇട്ടിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കണം കളർ ചേഞ്ച് ആയി വരണം അതുവരെ ബീറ്റ് ചെയ്തെടുക്കണം എപ്പോഴും നമ്മൾ കഴിക്കാൻ അങ്ങനെ തന്നെ ചെയ്യണം ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം ഇനി നമുക്ക് ഓഫ് ചെയ്യാം ഇത്രയേ വേണ്ടൂ ഇനി നമ്മൾ നേരത്തെ മിക്സാക്കിയ മൈദയില്ലേ അതിൽ നിന്ന് പകുതി ഭാഗം ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം അടിപൊളി ഐറ്റമാണ് അരക്കപ്പ് നേരത്തെ ബൂസ്റ്റ് കലക്കിയിട്ടില്ലേ അത് ഒഴിച്ചു കൊടുക്കണം ചൂട് വേണം എന്നാലേ നല്ല സ്പോഞ്ച് കിട്ടുകയുള്ളു കേക്ക് ബാക്കി മൈദ കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് മൊത്തത്തിലൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഓവറായി മിക്സ് ആക്കരുത് ഇതുപോലെ ചെയ്ത് കൊടുക്കണം എന്നിട്ട് നേരത്തെ കരുതിയ പാത്രവും ഇല്ലേ അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം എയർ ബബിൾസ് കളയാൻ വേണ്ടിയിട്ട് ടൂത്ത് പിക്ക് കൊണ്ടൊന്ന് വിരഞ്ഞ് കൊടുക്കണം എന്നിട്ടൊന്ന് തട്ടി കൊടുക്കുകയും വേണം അല്ലെങ്കിൽ ബബിൾസ് മുകളിൽ വന്ന് നിൽക്കും ഇനി നമുക്കിത് മൂടി വെച്ച് കൊടുക്കാം ഗ്യാസ് ഓണാക്കാം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു സെക്കൻഡോളം ഒന്ന് മൂടി ചൂടാകണം അതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കാൻ പാടുള്ളൂ എന്നിട്ട് മുകളിൽ വെച്ചു കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലാക്കണം നാൽപ്പത് മിനിറ്റ് കൊണ്ട് ഇത് ബൈക്കാക്കിയിട്ടു പരന്ന പാത്രമല്ല അതുകൊണ്ട് അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് വേണം എനിക്ക് പുഡിങ്ങിൻ്റെ കൈക്കായതുകൊണ്ട് ഇങ്ങനെ വേണ്ടൂ നല്ലവണ്ണം സ്പോഞ്ച് മുകളിലേക്ക് വരണ്ട അതുകൊണ്ടാണ് ഒന്ന് കുത്തിക്കൊടുത്ത് നോക്കാം പിടിച്ചിട്ടൊന്നുമില്ല ഇനി നമുക്ക് ഓഫ് ചെയ്ത് മൂടി വയ്ക്കാം ഇനി ഒരു തവയെടുത്ത് അതിലേക്ക് മുക്കാലക്കപ്പ് പൊടിക്കാത്ത പഞ്ചസാര ഇട്ടുകൊടുക്കണം മീഡിയം ഫ്ലെയിമിലാക്കണം ലോ ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിലോ ആക്കരുത് എന്നിട്ട് അത് സ്വയം തന്നെ ഉരുകി വരും അതിന് ശേഷം നമ്മൾ ഇളക്കി കൊടുക്കണം എന്നിട്ടൊരു കളർ ചേഞ്ചായി വരില്ലേ അന്നേരം നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കണം അല്ലെങ്കിൽ പിന്നെ കുറച്ച് ഇത് കരിഞ്ഞ് പോകും ഇനി അതിലേക്ക് ഞാൻ കടല ഇട്ട് കൊടുക്കുന്നുണ്ട് വറുത്ത കടലയാണ് നിങ്ങൾക്ക് ഇത്ര കടല വേണ്ടെങ്കിൽ കപ്പ് ഇട്ട് കൊടുത്താൽ മതി ഞങ്ങൾക്ക് കടലയാണ് കൂടുതൽ വേണ്ടത് അതുകൊണ്ടാണ് ഞാൻ മുക്കാൽ കപ്പ് പഞ്ചസാരയിലേക്ക് ഇത്രയും കടല ഇട്ട് കൊടുത്തത് സ്പോഞ്ച് കെയ്ക്കിൻ്റെ ബട്ടർ പേപ്പർ മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ടാക്കി കൊടുക്കണം പുഡിങ്ങിൻ്റെ ട്രെയിലാണ് ഞാൻ വെച്ചു കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ കട്ടാക്കി കൊടുക്കുന്നത് എന്നിട്ട് അതിൽ എല്ലാ ഭാഗത്തും ഒന്ന് വെച്ചു കൊടുക്കണം ഇങ്ങനെയൊന്നും ആയാൽ സാരമില്ല സെറ്റ് ആയി കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല ഈ കേക്കിൻ്റെ ഉള്ളിലേക്ക് മിൽക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കുത്തി കൊടുക്കണം എന്നിട്ട് അതിലേക്ക് നേരത്തെ കളിക്കിയ ബൂസ്റ്റ് മിക്സ് ഇല്ലേ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം മിൽക്കി മെയ്ഡ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിൽ നിന്ന് അരക്കപ്പ് നേരത്തെ ഞാൻ എടുത്തിരുന്നു ബാക്കിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് മൊത്തത്തിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കണം ഒരു അരക്കപ്പോളം വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ബൂസ്റ്റ് പൊടി ഇട്ടു കൊടുക്കണം അഞ്ച് രൂപയുടെ എന്നിട്ട് മൊത്തത്തിലൊന്ന് മിക്സ് ആക്കി കൊടുക്കണം നല്ലവണ്ണം മിക്സാക്കണം എന്നിട്ട് ഈ പുഡിങ്ങിൻ്റെ മുകളിലേക്ക് ഇത് നമുക്ക് മൊത്തത്തിലാക്കി കൊടുക്കാം എല്ലാ ഭാഗത്തും ഒരുപോലെ ലെവൽ ചെയ്ത് കൊടുക്കണം അടിപൊളി സ്പാനിഷ് പുഡിങ്ങാണ് ചൈന ഗ്രാസോ ജലാറ്റിനോ ഒന്നും വേണ്ട ടേസ്റ്റാണെങ്ങ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് പറയാൻ കഴിയുള്ളൂ മൊത്തത്തിലങ്ങ് ലെവൽ ചെയ്ത് കൊടുക്കണം എന്നിട്ട് നേരത്തെ കടല നമ്മൾ ഉണ്ടാക്കിയിട്ടില്ലേ അത് ഒന്ന് ക്രഷാക്കിയിട്ട് മുകളിൽ ഇട്ട് കൊടുക്കണം മൊത്തത്തിൽ അതും ലെവറേജ് ചെയ്ത് കൊടുക്കണം എല്ലാ ഭാഗത്തും എത്തണം നേരത്തെ കാരമലൈസ് ചെയ്ത പഞ്ചസാരയും കടലയും ഇല്ലേ അതാണ് അതാണിത് ക്രഷ് ചെയ്തെടുത്തതാണ് എന്നിട്ട് നമുക്ക് സെറ്റാകാൻ വെക്കാം ഒരു മൂന്ന് മണിക്കൂറോളം സെറ്റാകാൻ വെക്കണം ഇതുപോലെ മൂടി വെച്ചു കൊടുക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും കവർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് മൂടി വെച്ചു കൊടുക്കാം മൂന്ന് മണിക്കൂറിന് ശേഷം അത് എടുക്കുന്നുണ്ട് ചോക്ലേറ്റ് മെൽട്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോ താഴെ കുറേ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇടാ കുറച്ച് ക്രീമും കുറച്ച് ചോക്ലേറ്റും എടുത്തിട്ട് മെൽറ്റ് ഡബിൾ ബോയില് ചെയ്തെടുത്തതാണ് അത് മുകളിലേക്ക് മൊത്തത്തിൽ ഒഴിച്ച് കൊടുക്കണം ഞാൻ കുറച്ച് വെയ്റ്റ് ചോക്കോ ചിപ്സും ഡാർക്ക് ചോക്കോ ചിപ്സും എടുത്തിട്ടുണ്ട് അതൊരു ഭാഗത്ത് വെയ്റ്റ് ചോക്കോ ചിപ്സും ലാസ്റ്റ് ഭാഗത്തും അങ്ങനെ ഇട്ടുകൊടുത്തിട്ട് നടുക്ക് രണ്ടും കൂടി മിക്സ് ആക്കി കൊടുക്കാന് നിങ്ങളുടെ കയ്യിൽ എന്താ ഇല്ലെന്ന് വിചാരിച്ചാൽ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി അത് ചെയ്യാം ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാൻ ചെറീസ് വെച്ചു കൊടുക്കാം എന്തും വെച്ചു കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ നേരത്തെ പൊടിച്ച നമ്മളെ മിക്സില്ലേ അതും മുകളിൽ ഇട്ട് കൊടുക്കാൻ പറ്റും ഡിസൈനായിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യണം ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഉറപ്പായും ട്രൈ ചെയ്യണം കൂടുതൽ പണിയൊന്നുമില്ല കുട്ടികൾക്ക് നന്നായി ഇഷ്ടപ്പെടും താങ്ക്